എന്തായാലും നമ്മുടെ യൂസഫ് സഹോദരൻ വന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം കണ്ടിട്ട് പ്രൊഫൈൽ കണ്ടിട്ട് അല്പം പ്രായമൊക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം പുൽകാൻ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ തുടരാനുള്ള കാരണം എന്നൊക്കെ നമുക്കൊന്ന് ഒന്ന് പഠിച്ച് വിശകലനം ചെയ്യാം. അത് കുറച്ചും കൂടെ നന്നായിരിക്കും. എന്താണ് യൂസഫ് സാഹിബ്, കേൾക്കാമോ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാരണത്. നമ്മളെ അബ്ദുള്ള സാഹിബിന്റെ ആ ഇതില് പിന്നെ കേറാൻ പറ്റാത്ത കൊണ്ടാണ് ഇതിൽ കാണുന്നത്. ഇത് നമ്മുടെ പഴയ അബ്ദുള്ളയാണോ? പഴയ ആ അബ്ദുള്ളാന്റെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുന്ന ആളാണ്. ഒരു വർഷമായിട്ട് ഇങ്ങനെ കാസർഗോഡ് അബ്ദുള്ളാന്റെ ക്ലാസ്സിൽ ഇങ്ങനെ പ്രസ് ക്ലബ് ഇങ്ങനെ പുള്ളി ക്ലബ്ബ് മാറി കയറിയേക്കണെന്ന് തോന്നുന്നുണ്ട്. അല്ലല്ല, ക്രിസ്ത്യൻ ക്ലബില് അറ്റൻഡ് ചെയ്യുന്ന പുള്ളിയാണെന്നാണ് പറഞ്ഞത്. ഇല്ലില്ല, യൂസഫ് പുതിയ ആളാണ്. ഇത് കണ്ടിട്ട് പുള്ളിയുടെ 5 പേരോ 8 പേരൊക്കെ ഉള്ള ഫോളോവേഴ്സ്. അപ്പൊ പുതിയ ആളാണ്. പുതിയ ആളാണ്, പഴയ പ്രൊഫൈലാണ്. പഴയ പ്രൊഫൈലാണ് പക്ഷേ പുതിയ ആളാണ്. അപ്പം ഒരു കാര്യം ചോദിക്കാം, യൂസഫ് സാഹിബ്, താങ്കൾ ഈ ഇസ്ലാം മതത്തിൽ തുടർന്ന് നിൽക്കാനുള്ള കാരണം എന്താണ്? എന്താണ് മറ്റെല്ലാത്തിനേക്കാളും ഈ ഇസ്ലാം മതത്തിൽ താങ്കൾക്ക് ശ്രേഷ്ഠമായി തോന്നിയത്? ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാമോ? ഞങ്ങളിവിടെ കുറെ ക്രിസ്തീയ സുഹൃത്തുക്കൾ ഇവിടെ ഇങ്ങനെ ഈ ഇസ്ലാം മതത്തെ പറ്റി പഠിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ? ഇസ്ലാം മതത്തിൽ തന്നെയല്ലേ നമ്മളെ ജനനം ഇത് ജനിച്ചത് തന്നെ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ആ പാരമ്പര്യത്തിലൂടെ ഇസ്ലാം ആയിട്ട് വന്നതാണ്. പിന്നെ പറഞ്ഞെങ്കിൽ പിന്നെ കൺവെർട്ടായിട്ടോ അങ്ങനെ ആയിട്ടോ വന്നതല്ലല്ലോ. ഞങ്ങളെ ജന്മന ഇസ്ലാമിന്റെ ആ ചുറ്റുവട്ടത്തുകൂടിയായി ഞങ്ങൾ വളർന്നതാണ്. ഇസ്ലാമായിട്ട് തന്നെ വളരുന്നു, ഇസ്ലാമായിട്ട് ഇസ്ലാമിന്റെ രീതിയിൽ തന്നെ നീങ്ങി പോകുന്നുണ്ട്. അത് ഇസ്ലാമായി തന്നെ മരിക്കാൻ തന്നെ ഉദ്ദേശവും അള്ളാഹു തആല അതിൽ തന്നെ ആയിട്ട് ഇസ്ലാമായി തന്നെ മരിക്കണം. യൂസഫ് ഉസ്താദാണ്? ഞാനോ? ഞാന് അങ്ങനത്തെ ഇതൊന്നും അല്ല, കുറേശ്ശെ അങ്ങനെ പഠിച്ച ആളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഖുർആന് ഹദീസുകളൊക്കെ അറിയാമോ? ആ അതെ, ഖുർആൻ അറിയാം. പിന്നെ കൂടുതലൊന്നും അങ്ങനെ അല്ലല്ല. അൻബ്രദർ ഒരു സെക്കൻഡ്. അല്ല, ഇപ്പം ഇദ്ദേഹം തന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രായത്തെ കൂടെ അല്പം ബഹുമാനിക്കണം. അപ്പം അദ്ദേഹം തന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് പറയാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം യൂസഫ് സഹോദരന്, യൂസഫ് സാഹിബ് ഇപ്പൊ ഇവിടെ പറഞ്ഞു, ഞാൻ പാരമ്പര്യമായിട്ട് ഇസ്ലാം മതത്തിൽ ജനിച്ചു, ആ സാഹചര്യത്തിൽ ആ സമൂഹത്തിൽ വളർന്നു, ആ സാഹചര്യങ്ങളിൽ വളർന്നത് കൊണ്ട് ഇപ്പോഴും ഇസ്ലാമിൽ ജീവിക്കുന്നു, ഒരു ഇസ്ലാമികനായി തന്നെ മരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത്, ഞാൻ ആദ്യം താങ്കളോട് ചോദിച്ചത് അതേ ചോദ്യമാണ്, എന്താണ് ഇസ്ലാമിൽ തന്നെ തുടരുവാൻ ഇതിൽ ശ്രേഷ്ഠമായി കണ്ടത് താങ്കൾ? അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് അനിൽ ബ്രദർ താങ്കളോട് ചോദിച്ചത്, എന്താണ് ഇതിൽ കണ്ടത്? അപ്പോൾ താങ്കൾ ഈ ഹദീസും ഖുറാനും ഒക്കെ അർത്ഥമറിഞ്ഞ് വായിക്കുന്ന ആളാണോ, അതോ വെറുതെ ഞാനിത് ജനിച്ചു പോയി എന്റെ അപ്പനും അമ്മയൊക്കെ ഇതിലാണ് ഈ മതം പറഞ്ഞിട്ടാണോ? പറഞ്ഞോളൂ. ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ആ പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പിന്നെ അന്ത്യദിനത്തെ കൊണ്ടും അതുപോലെ തന്നെ പിന്നെ നമ്മളെ ജീവിതം കൊണ്ട് അതുകൊണ്ട് വിശ്വസിച്ചവനാണ് പരിപൂർണമായിട്ടും. അങ്ങനെ തന്നെ ആ വിശ്വാസിയാണ് ഞാൻ. എനിക്ക് ഈ അന്ത്യനാള് എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഈ അന്ത്യനാളിനെ കുറിച്ച് ഖുർആൻ പ്രകാരം യൂസഫ് സാഹിബ്, യാതൊരു ശക്കും ഇല്ല
രീതിയിൽ തന്നെ ഞാൻ ആ ഉറച്ച് വിശ്വസിക്കുന്നവനാണ്. അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ചവനാണ്. അതിൽ തന്നെ തുടരാനാണ് എൻ്റെ പറഞ്ഞാൽ എൻ്റെ അന്ത്യം അതാ അതിലാണ്. അത് സ്വർഗം കരസ്ഥമാക്കാൻ എല്ലാം പിന്നെ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാം ഒരു യോമുൽ ആഖിർ, അതായത് അതാണ് ഒരു മുസ്ലിമിന്റെ ഒരു പ്രധാന കിട്ടും. സ്വർഗത്തിൽ സ്വർഗം കിട്ടിയാൽ അത് പിന്നെ അത് അവിടെ അവിടെ എന്തുണ്ട് എന്നറിഞ്ഞതല്ല. സ്വർഗം കിട്ടിയാൽ പറഞ്ഞിട്ടുണ്ടല്ല, ഖുർആനിൽ ഖുർആനിലെ ഹദീസിലേക്ക് പറഞ്ഞിട്ടല്ല സ്വർഗത്തെ പറ്റി. അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? അള്ളാഹുവിന്റെ ലിഖായിനെ കാണണം, അള്ളാഹുവിനെ പിന്നെ അത് അള്ളാഹുവിന്റെ ലിഖായിനെ കാണണം, അതാണ്. അല്ലല്ല, ചോദ്യം അതല്ല, ചോദ്യം ഇതാണ്. അനിൽ ബ്രദർ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, താങ്കൾ സ്വർഗം സ്വായത്തമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ അനിൽ ബ്രദർ താങ്കളോട് ചോദിച്ച ചോദ്യം ഇതാണ്, ആ സ്വർഗം എന്നൊരു സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം താങ്കൾക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ആ സ്വർഗത്തിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് സങ്കല്പമല്ല, സ്വർഗം സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഒരു അത് ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നതും അതൊന്നല്ല. അത് അതിൽ തന്നെ അത് അത് അതുകൊണ്ടെല്ലാം വിശ്വസിക്കുന്നവനാണ് ഞാൻ. സ്വർഗം അത് വിശ്വസിച്ച് വിശ്വസിച്ച് ഞങ്ങളും ആ സ്വർഗത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങക്ക് എന്തൊക്കെ കിട്ടും എന്നാണ് പറയണത്. അപ്പൊ ഞങ്ങക്ക് അതിന് താല്പര്യം ഉണ്ടാകണം വരെ. അപ്പൊ എന്തൊക്കെ കിട്ടും അതിനകത്ത്? അത് അത് കിട്ടണമെങ്കിൽ അള്ളാഹുലും അള്ളാഹുവിന്റെ പ്രവാചകൻ അത് അത് യൂനിഫിന് കിട്ടുമല്ലോ, അത് ഉറപ്പാണല്ലോ. അപ്പൊ ഞങ്ങക്ക് ഞങ്ങക്ക് വന്ന അതായത് ഇസ്ലാം മതം സ്വീകരിക്കണം, അതായത് ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമിലും അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകനിലും വിശ്വസിക്കുകയും എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ സുനിശ്ചിതമായിട്ടും അള്ളാഹു തആല സ്വർഗം നൽകുന്നതാണ്. സ്വർഗത്തിൽ എന്തൊക്കെ കിട്ടുമെന്നാണ് ഞാൻ പറയാം, അതൊക്കെ പറഞ്ഞിട്ടില്ലേ? സ്വർഗത്തിൽ എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടും. അതെന്തൊക്കെയാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ എന്തൊക്കെ കിട്ടുമെന്ന്? എന്താ വേണ്ടത്? എന്താ അതൊക്കെ കിട്ടും നിങ്ങൾക്ക്? അത് പറയാനാണോ ഉണ്ടാ? എന്ത് നിങ്ങൾക്ക് അന്ന് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്ന എന്താണ്? അതൊക്കെ കിട്ടും. അല്ലല്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അനിൽ ബ്രദറെ ഒരു സെക്കൻഡ്, അത് ഞാൻ എടുക്കാം. ആ രീതി പോകല്ലേ, ഞാനെടുക്കാം. അത് പുള്ളിക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ഏജിനനുസരിച്ച് ആ ലെവലിൽ പോയാൽ മതി. യൂസുഫ് സാഹിബേ, സി ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞത് സ്വർഗം എന്ന് പറഞ്ഞത് അവിടെയുണ്ട്, സ്വർഗമുണ്ട്, ആ സ്വർഗം അള്ളാഹുലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചാൽ താങ്കൾ ഈ സ്വർഗമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ചോദ്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും താങ്കൾ ഈ പറഞ്ഞതായ സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗത്തിനെ കുറിച്ച് ഇസ്ലാം മതം അല്ലെങ്കിൽ ഇസ്ലാമിലെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഖുറാനും ഹദീസുകളും തഫ്സീറുകളും എന്താണ് പറയുന്നതെന്നാണ് താങ്കളോട് ചോദിച്ചത്. ഞങ്ങൾ കുറേ പേര് ഇവിടെ പഠിക്കാനിരിക്കുന്നവരുണ്ട്, അതുകൊണ്ടാണ് താങ്കളോട് ചോദിച്ചത് എന്താണ് ഈ ജന്നത്തുൽ ഫർദൂസിൽ നൽകപ്പെടുന്നതായ സംഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊരു പ്രതിഫലമായി നൽകപ്പെടുന്നത്? പറഞ്ഞോളൂ. സ്വർഗത്തിൽ അവൻ എന്താണോ അവൻ ആഗ്രഹിക്കുന്നത്, അത് ഒരു പഴം വേണോ ആ അത് അവിടെ കിട്ടും, അത് ഒരു നിനക്ക് സ്ത്രീയെ വേണോ അത് കിട്ടും, അതുപോലെ എന്താണോ ആവശ്യപ്പെടുന്നത് അതൊക്കെ അള്ളാഹു തആല അവനിക്ക് നൽകുന്നതാണ്. അവൻ ആഗ്രഹിക്കുന്നത് എന്താണ് അത് അപ്പം അവൻ്റെ അടുത്തേക്ക് വരും ആ സാധനം. അപ്പോ ഈ മദ്യപ്പുഴ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? മദ്യപ്പുഴ അവിടെ ഉണ്ട്, അവിടെ ഉണ്ടെന്നാ പറയുന്നു. അപ്പം അത് അതിന്ന് കുടിക്കാൻ പറ്റും? ഇവിടത്തെ പോലെയല്ല, കുടിക്കാൻ പറ്റുമോ? അത് ഇവിടത്തെ പോലെയല്ല, അത് ഇവിടത്തെ പോലെയല്ല. അത് 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 പറഞ്ഞ അത് ആ അത് കുടിച്ചാൽ അത് കുടിക്കുന്നവനിക്കോ അവനിക്കും മസ്തോ അത് അതൊന്നും ഉണ്ടാവാത്തതാണ് അത് എന്നാണ് പിന്നെ ഹദീസിലും അത് ഖുർആനിലും തെളിയുന്നത്. എന്നല്ലാണ്ട് പിന്നെ അവിടെ മദ്യം കുടിക്കുന്നു, മദ്യമുണ്ട് ഇവിടെ, മറ്റേ അതുണ്ട് ഇതുണ്ട്
എന്ന് പറഞ്ഞിട്ട് ഈ ഇവിടെ ഇവിടെ ദുനിയാ ഈ ഇവിടെ ലോകത്തുള്ള ഈ ഈ ഈ ദുനിയാവിലുള്ള അതല്ല അവിടെ അവിടുത്തെ കള്ള്. അല്ല, അപ്പൊ അവിടെ ഉള്ള ഈ കള്ള് എന്ന് പറയുന്ന സാധനം ഇപ്പൊ താങ്കൾ പറഞ്ഞു അത് മത്തൊന്നും പിടിക്കുന്നതല്ല, പക്ഷേ പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത് മത്ത് പിടിക്കുന്നതല്ല എന്നുള്ളത് ഏത് ഖുറാന്റെ ആയത്തോ അല്ലെങ്കിൽ ഹദീസിന്റെയോ തഫ്സീറിന്റെ ആയത്തിലാണ് താങ്കൾ പറഞ്ഞത്? അത് ഖുർആനിലും ഹദീസിലും അതെല്ലാം വ്യക്തമായി തെളിഞ്ഞതാണത്. കിക്ക് പിടിക്കാത്ത മദ്യമാണെങ്കിൽ സർവത്ത് കുടിച്ചാ പോരെ യൂനഫ്? അങ്ങനെ കിക്ക് പിടിക്കാത്ത സാധനമാണെങ്കിൽ സർവത്ത് കുടിച്ചാ പോരെ? സർവത്ത് വേണം, സർവത്ത് ഉണ്ടാവും. മദ്യം എന്ന സാധനത്തെ നമ്മ ഉപയോഗിക്കുന്നത് എന്തിനാ? ലഹരി പിടിക്കാനായിട്ടാണ്. നമുക്കേ ഒരു മിനിറ്റ്, നമുക്ക് സൂറ 47:14 അല്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, നമുക്ക് സൂറ 47:14 എന്ന് വായി 47:15 എന്ന് വായിച്ചാലോ യൂസുഫിക്ക? അതൊന്ന് ഊതി അർത്ഥം പറ പറഞ്ഞു തരാമോ? എന്ത്? അതൊന്ന് വായിച്ച അർത്ഥം പറഞ്ഞു തരാമോ? ഏതിന്റെ അർത്ഥം? സൂറ 47:15. സൂറ 47:15. എന്താ പറയുന്നത്? താങ്കളൊന്ന് വായിച്ച അർത്ഥം പറഞ്ഞതാ. അതെന്താ പറയുന്ന? അതല്ലേ താങ്കളോട് ഞങ്ങൾ ചോദിച്ചേ. അതോ നമുക്ക് ഹദീസിലേക്ക് പോകണോ? അപ്പൊ നമ്മുടെ ഒരു സ്വർഗസങ്കല്പത്തിൽ വരുന്നതായി ഉള്ള പ്രശ്നങ്ങൾ കുറെ ഉണ്ടല്ലോ ഇതിനകത്ത്. സുനാൻ ഇബ്നു മാജ 4337 പറയുന്നു, അബു ഉമാമ പറയുന്ന കാര്യമാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ ജന്നത്തിൽ ഈ ജന്നത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു 72 ഭാര്യമാരെ നൽകും. എഴുപതെണ്ണം നരകത്തിൽ നിന്ന് കയറി വരികയും 2 ഹൂറിമാരെ അല്ലാതെയും ഒക്കെ നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇങ്ങനത്തെ സ്വർഗസങ്കല്പം ആണോ? ഞാൻ പറഞ്ഞില്ല സങ്കല്പമല്ലാതെ യാഥാർത്ഥ്യം തന്നെ അല്ല. അപ്പം എല്ലാവർക്കും ഈ 72 ഹൂറിമാര് നൽകപ്പെടുമെന്നാണോ യൂസഫ്? അവിടെ ചെല്ലുമ്പോ 72 ഹൂറിമാര് നൽകപ്പെടുമെന്നാണോ പറയുന്നത്? ഉണ്ടോ അങ്ങനെ? ആ, അപ്പൊ ഇത്രയും വർഷമായിട്ട് ഉസ്താദായിട്ടും ഇത് കണ്ടിട്ടില്ല. വായിച്ചിട്ട് 70 കിട്ടും 80 കിട്ടും എന്നുള്ള അത് ഞാൻ കണ്ടിട്ടില്ല. എന്നാ എടുത്തോ സുനാൻ ഇബ്നു മാജ എടുത്തോ? സുനാൻ ഇബ്നു മാജ 4337. ആ, അത് എത്ര ആവശ്യപ്പെടുന്നോ അത് അവിടെ കിട്ടും, അവിടെ അവന് ലഭിക്കും. അയ്യോ, അപ്പൊ അള്ളാഹുവിന്റെ കണക്കും തെറ്റോ? ഭാര്യമാർക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, അവിടെ അവിടെ കിട്ടുന്ന അനിൽ ബ്രദറെ അവിടെ അവിടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന അവിടെ പുരുഷന്മാര് ഇവര് ഈ പുരുഷന്മാര് അവിടെ പോകുമ്പോൾ ഒരിക്കലും എന്താ പറയ, ഈ എപ്പോഴും ഉദ്ധരിച്ചിരിക്കുന്ന ലിംഗങ്ങളാണ് അവർക്ക് അവിടെ ലഭിക്കുന്നത്, ലൈംഗിക അവയവമാണ് അവിടെ ലഭിക്കുന്നത്. അവിടെ ട്രാഫിക് ജാം ആയിരിക്കും. ആ, ഇത് ഇതുകൊണ്ട് തട്ടി നടക്കാൻ പറ്റൂല, തട്ടി നടക്കാൻ പറ്റൂല. ഇല്ല, അതല്ലേ നീളം പറയണ്ട, നീളം അത് ആഗ്രഹിക്കുന്നിടത്ത് വരെ നീളം ചെല്ലുന്ന സാധനമാണ്. യൂസഫ് സാഹിബ്, ഇതൊന്നും ഞങ്ങള് പറയുന്നതല്ല, നിങ്ങളുടെ ഹദീസുകൾ പറയുന്നതാണ്. താങ്കളപ്പോ ഇത്രയും വർഷങ്ങളായിട്ട് ഇതൊന്നും വായിച്ചിട്ടില്ലേ?
ദാ പോയല്ലോ പോയ നിങ്ങള് നിങ്ങളിങ്ങനെ വായിച്ചു കൊടുത്താ പിന്നെ എങ്ങനെയാണ് വലിയ വലിയ സാധനങ്ങളൊക്കെ നിങ്ങളിങ്ങനെ വലിയ വലിയ സാധനങ്ങളൊക്കെ വായിച്ചു കൊടുത്താല് ഉസ്താദ് ഉസ്താദിന് ആഗ്രഹം മോഹങ്ങളൊക്കെ തോന്നത്തില്ല. ഇത് കിട്ടാൻ വേണ്ടി നെറ്റത്ത് കണ്ട രണ്ടെണ്ണം പണ്ടാർപ്പാടാണ് ആഗ്രഹങ്ങളെന്നല്ല അനിൽ ബദ്രെ. അനിൽ ബദ്രെ ഇത് നിങ്ങളുടെ സങ്കല്പം ഒന്നുമല്ല, ശരിക്കും വാസ്തവത്തിൽ കൊടുക്കുമെന്നാണ് പുള്ളിയുടെ മനസ്സ് ആഗ്രഹം. മനസ്സിലായോ? അതിന്റെ ആ കടുപ്പത്തിലുള്ള പ്രാർത്ഥനയുടെ വിവരം അറിയാൻ പറ്റും അന്ന് നെറ്റത്ത് നോക്കി കഴിഞ്ഞാല്. അതെ അതെ അതെ, നെറ്റത്തെ തഴമ്പ് നോക്കിയിട്ടാണ് ഈ ജിബ്രിയില് പോകുന്ന സാധനം നെറ്റിയത്തെ തഴമ്പ് നോക്കിയിട്ടാണ് അകത്തോട്ട് കേറ്റുന്നത് പോലും. അപ്പം യൂസുഫ് സാഹിബിന് നല്ല നെറ്റി തഴമ്പുണ്ട്.